ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അവൻ അവൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ നമ്മളെ ഹാങ്ങിങ് പ്ലാൻസ് ഒന്നായിട്ട് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഒരു വിൽപ്പന ആണ് അവൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അവൻ്റെ പഴയ വീടാണത്, ഒരു പഴയ അവൻ്റെ മൺ വീടാണ്. അത് പൊളിച്ച് അവന് തൊട്ടടുത്തൊരു ചെറിയ നല്ലൊരു ഭംഗിയുള്ളൊരു വീട് വെച്ചിട്ടുണ്ട്. ദുബായിക്കാരനായിരുന്നു. അപ്പോൾ ഈ കോവിഡും ഈ പശ്ചാത്തലത്തിൽ ദുബായ് ജോലി കാര്യങ്ങളൊക്കെ ചെറിയൊരു പ്രതിസന്ധി ആയപ്പോൾ നാട്ടിൽ ലോക്കായി. അപ്പോൾ അങ്ങനെ അവന് അപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്, ഇതുപോലെ ഒരു പ്ലാന്റേഷനോടും അതുപോലെ പെറ്റ്സിനോടൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. പെറ്റ്സൊന്നും ആയിട്ടില്ല, അവന് പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ ടേർട്ടിൽ വൈന്, വാൻഡറിങ് ജൂ അങ്ങനെയുള്ള പ്ലാൻ്റൊക്കെ ഇപ്പോൾ അവന് ഇതുപോലെ കുറേ തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ്റെ ഉപ്പാക്ക് ചെറിയൊരു ഷോപ്പുണ്ട് അങ്ങാടിയിൽ, തോട്ടശ്ശേരി അങ്ങാടിയിലാണ്, ചെങ്ങാനി ഭാഗത്ത്. അപ്പോൾ അവിടെ അങ്ങനെ ചെറുതായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ട് ചെറിയ രീതിയിൽ ആവശ്യക്കാർക്ക് കമ്പുള്ള ആളുകൾക്ക് ചെറിയ തോതിൽ വിൽപ്പന അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ രണ്ടെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോയതാണ് ഇന്നലെ. അപ്പടുത്ത വീഡിയോസാണ്. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ടർട്ടിൽ വൈനും കാര്യങ്ങളൊക്കെ, പക്ഷേ അങ്ങ് റെഡി ആവുന്നില്ല. അത് എനിക്ക് തോന്നുന്ന അതിയായ ചൂട് കാരണമാണ്. ഞാൻ നേരെ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്തിട്ടുള്ളത് ഒരു ഷീറ്റിൻ്റെ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, ഒരു സൺലൈറ്റൊക്കെ ഡയറക്റ്റ് നമുക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഷീറ്റിൻ്റെ താഴെയാണ് ഞാനൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഞാൻ വെച്ചതൊക്കെ ആകെ ഉണങ്ങി. ഒരു എന്താ പറയുക, ഭക്ഷണമില്ലാത്ത വീട്ടിലെ കുട്ടികളെ പോലെ ഒക്കെയാണ് ഉള്ളത്, കാണുന്നൊക്കെ ആകെ ഉണങ്ങി തൂങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ നല്ല ബുഷിയായിട്ട് നല്ല ഗ്രീനറി ആയിട്ട് നോക്കി. അവൻ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ. അവൻ്റെ പഴയ ഓരോ സാധനങ്ങൾ, നമ്മൾ വേസ്റ്റ് വരുന്ന ഓരോ സംഗതികളിൽ ഒന്നും വേസ്റ്റ് ആക്കാതെ, അതുകൊണ്ടൊക്കെ അവൻ്റെ ഓരോ ഐഡിയൊക്കെ അവന് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതതുപോലെ വാൻഡറിങ് ഡ്യൂ, ഇതാണ് എനിക്ക് അവൻ്റെ വീട്ടിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് ഏകദേശം ഒരു മീറ്ററിലധികം അത് താഴോട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഇതിനെ ചെറുത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അതുപോലെ ഇത് വേറൊരു പ്ലാന്റാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ പേര്, ഞാൻ മറന്നു പോയിട്ടുണ്ട്. അതുപോലെ അവൻ്റെ പോർച്ചിൽ നോക്കി അതിൻ്റെ ബാക്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അടിപൊളി ഇവൻ്റെ സൈഡിൽ ഇതുപോലൊക്കെ ഇതൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് രണ്ട് ഗ്യാപ്പ് കാണുന്നത് ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്. ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അവന്, സാധ്യമായ സ്ഥലത്തൊക്കെ അവൻ ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഐഡിയക്ക് ചെയ്തതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ നല്ല ഭംഗിയായിട്ടുണ്ട് അതൊക്കെ. അപ്പം മൊത്തത്തിൽ അവൻ്റെ വീടൊരു ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ, ഈ ടർട്ടിൽ വൈൻ്റെയും വാൻഡറിങ് ജൂവിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ്. ഇതാ ആശാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്കുള്ള സാധനമാണ്, ഞാൻ അവനെ തന്നെ കൊണ്ടുപോകണം. അവൻ തന്നെ വന്നിട്ട് അവൻ തന്നെ വെച്ച് തരട്ടെ, അവൻ്റെ കൈപ്പുണ്യം നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ രണ്ട് വാൻഡറിങ് ജൂവും രണ്ട് ടർട്ടിൽ വൈനും ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുവെൻ്റെ വീടാണ്, പേര് വഹാബ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ക്രേസി വോൾപ്പ് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവൻ്റെ ചാനലിൻ്റെ ലിങ്ക്. ഇതുപോലുള്ള ടർട്ടിൽ വൈൻ്റെയും കാര്യങ്ങളൊക്കെ അവൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പരിപാലിക്കണം എന്ന കാര്യങ്ങളൊക്കെ അവന് പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവൻ്റെ ചാനൽ കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇന്നലെ വാങ്ങിച്ച രണ്ട് ടർട്ടിൽ വൈനും അതുപോലെ വാൻഡറിഞ്ചും നമ്മൾ ഇവിടെ തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കാം ഇനി അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടായിരുന്നു മുമ്പത്തേത് വളരാഞ്ഞതെന്നുള്ളത്, പിന്നെ അവിടെ ഒന്നാമത് ഷീറ്റാണ് നേരെ താഴെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ടായിരിക്കാം അത് വളരാഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് പിന്നെ ഈ ഷീറ്റിൻ്റെ താഴെ വെച്ചിട്ടുള്ളത്. മറ്റേതൊരു ഗ്ലാസ് ടേപ്പ് ഷീറ്റായിരുന്നു, ഇത് കണ്ടില്ലേ, ഇതാണ് ആ പോർഷൻ ഞാൻ ഇവിടെ ഇരുന്ന് വെച്ചിരുന്നത്. പിന്നെ ഇതുമല്ല ഇൻഡസ്ട്രിയൽ വർക്കുമാണ് മേലെ ഷീറ്റും. അപ്പോൾ ഈ സ്റ്റീൽ ബാറാണെങ്കിലും നല്ല ചുട്ട് പഴുത്ത് ഇതാവും,
ഈ ഒരു 10 മണി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നല്ല ചൂടല്ലേ, രാവിലത്തെ രാവിലെ തൊട്ടേ ചൂട് തുടങ്ങി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇതൊക്കെ അവിടെ അവിടെ വെച്ച പ്ലാന്റ് ആയിരുന്നു, ഇത് കണ്ടില്ലേ കരിഞ്ഞിരിക്കുന്നത്, അതിപ്പോൾ മാറ്റി വെച്ചു. ഇപ്പം ഞാൻ കിച്ചണിൻ്റെ ഭാഗത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് ഇതതുപോലൊരു നമ്മളൊരു പുറത്തൊരു വാഷ് ബേസിൻ്റെ ഏരിയയാണ്, അതിൻ്റെ മേലെ ഇതുപോലെ എൻ്റെ സിസ്റ്റർ ചെയ്തതാണ്, ഇതൊന്നും ഷെയറാവുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു എക്സ്ട്രീം ചൂടിലൊന്നും ഇതുണ്ടാവില്ല. ഇത് മകളാണ്, അവൾ ഞാൻ പുറത്ത് പോയി വന്നത്, അപ്പോൾ സാനിറ്റൈസർ ഇട്ട് ഓടി വന്നതാണ്. അതവിടെ ഇവിടെ കണ്ടപ്പെടുത്തായിരിക്കും, സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല, കണ്ട അവൾക്ക് ഓർമ്മ വന്നപ്പം കൊണ്ടുവന്നു മാത്രം. അപ്പോൾ പറഞ്ഞു തരുന്നത് നല്ല ചൂടത്ത് എങ്ങനെയാണെങ്കിലും ഇത്രയും ഒരു ഒരു ഓപ്പൺ സൺലൈറ്റിൽ ഇതുണ്ടാവില്ല, ബുഷിയായിട്ടുണ്ടാവില്ല, അതുപോലെ ഒരു ഒരു ഭംഗിയില്ലാതെ കാണുള്ളൂ. അപ്പോൾ നല്ലൊരു നല്ലൊരു ഷെയ്ഡ് ഇതിന് അത്യാവശ്യമാണ്, കൂടെ ചെറുതായിട്ട് വെള്ളവും. അപ്പോൾ ഇതൊക്കെ ചുമ്മാ അവിടെ വെച്ചു എന്ന് മാത്രം, ഇനി ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റി പ്ലാൻ ചെയ്യണം, വേറെ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്യണം വഴിയെ. അപ്പോൾ ഇത് ഉഷാറാവുന്നുള്ള നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട്, നോക്കട്ടെ. ഇതിപ്പോൾ അവനാ തന്ന ആ ഒരു ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത്, ഇനി അങ്ങോട്ടുള്ള കാലം ഒന്ന് നോക്കണം എന്താവുന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെയ്യുന്നവരൊക്കെ അത്യാവശ്യം ഒരു സൺ ഷെയ്ഡുള്ള ഭാഗത്ത് ഇത് ഹാങ് ചെയ്തിട്ട് നോക്കുക, അല്ലാതെ ഒരു ഓപ്പൺ സൺ സൺഷെയിനുള്ള ഏരിയയിൽ നിന്ന് ഒഴിവാക്കി പിടിക്കുക, അതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മൾ വാൻപെഞ്ചുമൊക്കെ തഴോട്ട് വരട്ടെ, തഴോട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് വളരട്ടെ. വാൻപെഞ്ചും ടർട്ടിൽ വൈനൊക്കെ നമുക്ക് കാത്തിരിക്കാം, ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല, പ്രോപ്പറായിട്ട് കെയർ ചെയ്യലും ഒക്കെ നോക്കിയിട്ട് പതിയെ പതിയെ വരുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പം എല്ലാവരും കുറേ ആളുകളൊക്കെ എല്ലാവരും ഒത്തിരി ആളിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരിക്കും വീട്ടിലൊക്കെ. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഗാർഡനിങ്ങിനോട് നല്ല താല്പര്യമാണ്, അപ്പോൾ അവരവരെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു ഭംഗിയാണ്, വലിയൊരു വീടില്ലാതെ ഭംഗിയല്ലേ, നല്ലൊരു അടിപൊളി ലാൻഡ്സ്കേപ്പിങ്, നല്ല ചെടികളും മരങ്ങളും, അപ്പം അതിലൊത്തിരി പക്ഷികളും അണ്ണാനും, അത് നമുക്ക് മനസ്സിന് തരുന്ന ആ ഒരു സുഖം ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ്, പക്ഷെ മടിയാണ് പലർക്കും, ഞാനടക്കം. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ചെയ്യാനുണ്ട്, പക്ഷെ മടിയാണ്. രാവിലെ അങ്ങ് എണീറ്റ് ഇതിമൊക്കെ തിരിയാന്ന് പറയണമെന്ന് ആലോചിച്ചുകൂട. അപ്പോൾ ഒക്കെ ഏതായാലും കുറച്ച് കാലം ഇവിടെ ഒക്കെ ഉണ്ട് വെക്കേഷന്, അതിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ ഒന്ന് ലെവലാക്കണം എന്നുണ്ട്. ഒത്തിരി സംഗതികളുണ്ട് വീട്ടിൽ, പിന്നെ ഒന്നൊരു ഓർഡറിലില്ലാന്നുള്ളൂ, പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, വാഴയുണ്ട്, കമുങ്ങുണ്ട്, എല്ലാ തേകളും, ബട്ടറടക്കം ഇപ്പോൾ അങ്ങനെ പൂത്ത് വരുന്നുണ്ട്, ഒത്തിരി ഉണ്ട്. ഞങ്ങളിപ്പോൾ പുറത്തുനിന്നൊന്നും അങ്ങനെ മീൻസ് വാഴക്കുള നമുക്ക് ഒന്ന് കഴിഞ്ഞ അടുത്ത് ഇങ്ങനെ വെട്ടാനും തൊടി തന്നെ ഉണ്ടാവും. അങ്ങനെ ചീര ഉണ്ടാക്കുന്നുണ്ട്, മുളകുണ്ട്, അങ്ങനെ ഒരുവിധം നമുക്ക് വേണ്ട സംഗതി, വെണ്ടക്ക, പയർ, അങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പം നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം സംഗതികളൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഞാനും എൻ്റെ ഉമ്മയും അതുപോലെ ഉപ്പയും നല്ല ഇൻട്രസ്റ്റഡ് ആണ് ആ വിഷയത്തിലൊക്കെ. അപ്പം ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾക്ക് പതിയെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വീട്ടിലുള്ള സംഗതികളൊക്കെ. എന്തെങ്കിലും ഒരു പാത്തുമ്മ കളിയിലാണെല്ലാം, ഒത്തിരി എണ്ണ കുറേ ഉണ്ട് ബാക്കിൽ, അപ്പം അത് കണ്ടില്ലേ കുറേ എണ്ണം. അപ്പോൾ ഫ്രണ്ട്സ് ഗുഡ് ബൈ, സീ യു സൂൺ.